രാധേശ്യാം രാധേശ്യാം. ദേവഹൂതി എന്ന ഭക്തയെ മുൻനിർത്തിക്കൊണ്ട് ഭക്തിയിലൂടെ ഇന്ദ്രിയ ജയത്തെ നേടാം. ഇന്ദ്രിയ ജയം നേടിയാൽ നമുക്ക് സ്വഭാവത്തിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്ന് ഭാഗവതം പറഞ്ഞു തന്നു. ധർമ്മത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യന് വേണ്ട ധർമ്മമാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കല്. സാധാരണ നാല് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമെങ്കിലും ആ നാല് പുരുഷാർത്ഥങ്ങളെയും വേണ്ടതുപോലെ ഭംഗിയാക്കണമെങ്കിൽ അഞ്ചാമതായി പറയപ്പെടുന്ന ഭക്തി എന്ന പുരുഷാർത്ഥം അതാണ് ആത്യന്തികമായിട്ട് വേണ്ടത്. അതിനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് ആ കഥയിലൂടെ അനുസ്മരിച്ചു. പിന്നീട് ആകൂതിയുടെ കഥ പറഞ്ഞു. പ്രസൂതിയുടെ കഥയാണ് പറയുക. പ്രസൂതിയെ ദക്ഷനാണ് വിവാഹം ചെയ്തത്. അതിൽ ഉണ്ടായ പെൺകുട്ടികളുടെ പേരുകൾ, പെൺകുട്ടികളാണ് ഉണ്ടായത്, 16 പെൺകുട്ടികളാണ് ഉണ്ടായത്. ആ പെൺകുട്ടികളുടെ പേര് ഇവിടെ ഭാഗവതം പറഞ്ഞു. സാധാരണ നമ്മളൊക്കെ കുട്ടികൾക്ക് പേരിടാറുണ്ടല്ലേ. കുട്ടികൾക്ക് ഇപ്പം എന്താ പേരിടേണ്ടത് ചോദിച്ചാൽ എന്ത് പേര് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള പേരിടാം. പക്ഷെ പേരിടുകയാണെങ്കിൽ നല്ല പേരുകളാണെങ്കിൽ അതിനൊരർത്ഥമൊക്കെ ഉണ്ടാവും. അല്ലപ്പോൾ നല്ല പേരിട്ടോളം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മകളുണ്ടായി താടകാന്ന് പേരിട്ടു, തനിക്കെന്താ, എനിക്കൊന്നുമില്ല, ഇട്ടോളം വിരോധമൊന്നുമില്ല. ഇവിടെ പെൺകുട്ടികളുണ്ടായി. ആ പെൺകുട്ടികൾക്ക് ഉള്ള പേരാണ് ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ഹ്രി, മൂർത്തി. ഈ 13 ആളുകളെ പറഞ്ഞു. ഇവരിലുണ്ടായ സന്താനങ്ങളുടെ പേര് പറഞ്ഞു. ശ്രദ്ധയ്ക്കുണ്ടായ മകനാണ് ശുഭം. മൈത്രിക്കുണ്ടായി പ്രസാദം. ദയ എന്ന മകൾക്ക് അഭയം എന്ന ഉണ്ണിയുണ്ടായി. എന്ന് വെച്ചാൽ ഇവ ഗുണങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധ, മൈത്രി, ദയ മുതലായിട്ടുള്ള ഓരോരോ ഗുണങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെയാണ് അവരുടെ മക്കളായിട്ട് ഇവിടെ ഭാഗവതം വർണ്ണിച്ചിരിക്കുന്നത്. അല്ല, ആ മൂർത്തിയെ പറഞ്ഞപ്പോഴാണ് മൂർത്തിയിൽ ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു. ധർമ്മൻ എന്ന ദേവനാണ് ഈ പ്രസൂതിയുടെ 13 ദക്ഷന്റെയും പ്രസൂതിയുടെയും ആദ്യത്തെ 13 കുട്ടികളെ വിവാഹം ചെയ്തത് ധർമ്മൻ എന്ന ആളാണ്. അതിൽ അവസാനം പറഞ്ഞ മൂർത്തിയുടെ മക്കളായിട്ടാണ് ഭഗവാൻ നരനാരായണന്മാരായിട്ട് അവതരിച്ചത്. പിന്നീട് പിതൃഭ്യ ഏകാം യുക്തേഭ്യ ഏകാം അഗ്നയേ, ഒരു മകളെ അഗ്നിക്ക് കൊടുത്തു എന്നാണ്. ഒരു മകളെ പിതൃക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. 16 മകളെ ആണ് സതി എന്നാണ് പേര്. ആ സതിയെ ശിവനാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. മറ്റുള്ള ഓരോരോ കുട്ടികളിലുണ്ടായ കുട്ടികളുടെ കഥയൊക്കെ പറഞ്ഞു. പക്ഷേ സതീദേവിക്കുണ്ടായ കുട്ടികളുടെ കഥ അവിടെ പറഞ്ഞില്ല. കാരണം കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സതീദേവിക്ക് ശരീരത്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നൊരു കഥയാണ് ഭാഗവതം പറഞ്ഞതില്ല. ഈ കഥ കേൾക്കുന്ന സമയത്ത് വിദുരൻ ചോദിക്കുകയാണ്, ഭവേ ശീലപദാം ശ്രേഷ്ഠ ദക്ഷ ദുഹിതൃവത്സല. ദക്ഷൻ തൻ്റെ മകളോട് എന്തെന്നില്ലാത്ത വാത്സല്യം ഉള്ള ഒരാളാണ്. ദക്ഷൻ ചാൻ ശ്രദ്ധയുള്ളവെന്നൊക്കെ അർത്ഥം. പ്രജാപതികളുടെ പതിയായിട്ട് ഇരിക്കുന്ന ആളാണ്. ബ്രഹ്മാവിൻ്റെ എല്ലാ വാത്സല്യങ്ങളും ഏറ്റുവാങ്ങാൻ സാധിച്ച ഒരാളാണ്. എല്ലാ പെൺകുട്ടികളോടും ഒരേപോലെ സ്നേഹമുള്ളവനായ ദക്ഷന് ഇവിടെ സതീദേവിയോട് ദേഷ്യം തോന്നാൻ എന്താണ് കാരണം എന്നാണ് ചോദ്യം. സതീദേവിയോടല്ല ദേഷ്യം, പിന്നെ സതിയെ വിവാഹം കഴിച്ച ശിവനോടാണ് ദക്ഷന് ദേഷ്യം. ശിവനോട് ദേഷ്യമോ? സാധാരണ നിലയ്ക്ക് ഒരാൾക്കും ശിവനോട് ദേഷ്യം തോന്നാൻ വഴിയില്ല എന്നാണ്. കാരണം എന്താ, മറ്റൊരാൾക്ക് ദേഷ്യം വരുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ആരുടെ അടുത്തും ഉണ്ടാവില്ല, ശിവന്റെ അടുത്തും ഉണ്ടാവില്ല. അദ്ദേഹം ശിവനാണ്, ആരോടും ബന്ധമില്ലാത്ത ശരീരം എന്ന തോന്നൽ കൂടി ഇല്ലാത്തൊരാളാണ്. അതാണ് ഇന്നലെ വൈകുന്നേരം മഹാദേവന്റെ മഹിമയെ ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. നമ്മളൊക്കെ ശരീരം ഭംഗിയായി കൊണ്ടു നടക്കാൻ എന്തൊക്കെ ചെയ്യണു, പൗഡർ ഇടുന്നുണ്ട്, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. എന്നാ മഹാദേവൻ എന്താ ചെയ്യണത്? ചുടല ഭസ്മമാണ് തൻ്റെ ശരീരത്തിൽ പൂശണത്. എന്താ അതിന്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഭസ്മമാകാൻ പോകുന്ന ഒന്നാണ്, അങ്ങനെ സത്യമല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ നിങ്ങളൊന്നും പോകരുത് എന്ന് ലോകത്തിനെ പഠിപ്പിക്കുക. അതാണ് ഒരു വികൃതരൂപനായിട്ട് മഹാദേവൻ നടക്കാൻ കാരണം.
നമ്മളൊക്കെ ശരീരത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ശരീരത്തിനെ വെടിയിലാണ് പരമാനന്ദത്തിനുള്ള ഒരു വഴി എന്ന് ലോകത്തിനെ പഠിപ്പിച്ചു തരുന്ന ആള് ആയതുകൊണ്ടാണ് ലോകത്തിന്റെ ഗുരുനാഥനായിട്ട് കത്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം അദ്ദേഹം ആത്മാരാമനുമാണ്. ആത്മാരാമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ രമിക്കുന്നവൻ. നമുക്കൊക്കെ രമിക്കുക, സുഖിക്കുക അഥവാ സന്തോഷിക്കുക, ഇത് വേണമെങ്കിൽ എന്ത് വേണം, പുറമേയുള്ള ആളുകൾ വേണം. ഈ പുറമേയുള്ള ആളുകളല്ല എങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വേണം. ഈ ഇന്ദ്രിയങ്ങളല്ല എങ്കിൽ നമ്മളുടെ ചിന്തകളെങ്കിലും വേണ്ടിയുണ്ടേ. ഇതൊന്നുമില്ലാതെ തന്നെ സ്വയമേവ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ആളാണ് സാക്ഷാൽ മഹാദേവൻ. ആ മഹാദേവനോട് ദക്ഷന് ദേഷ്യം തോന്നാൻ എന്താണ് കാരണം? ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. എന്താ? മഹാദേവനെ ദേഷ്യം തോന്നിയ, അതായത് ഈശ്വരനോട് നിന്ദ തോന്നിയ, ഈശ്വരഭാവത്തിനോട് ദേഷ്യം തോന്നിയ ദക്ഷന് ഉണ്ടായ അനുഭവം എന്ത്? അതുകൂടി നാം ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് അത്തരത്തിൽ അപകടം പറ്റാതിരിക്കണം. അതാണ് ഭാഗവതം ഓരോ കഥ കേൾക്കുമ്പോഴും അങ്ങനെയാണ്. ഇവിടെ പറയുന്ന കഥാപാത്രങ്ങളിലെ ഗുണം നമുക്കുണ്ടോ, ഇവിടെ പറയപ്പെടുന്ന കഥാപാത്രങ്ങളിലെ ദോഷം നമുക്കുണ്ടോ എന്ന് സ്വയമേവ ചിന്തിച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങളെ നാം തന്നെ മാറ്റാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത് എന്ന് ഭാഗവതം പറയാം. സത്യം പറഞ്ഞാൽ ഭാഗവതം വേറെ ആരുടെയും കഥയല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും കഥയാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തെയാണ് എടുത്ത് കാണിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തെ നമ്മുടെ കുറ്റമായിട്ട് നമ്മുടെ സ്വഭാവദൂഷ്യമായിട്ട് ഒരാൾ നേരിട്ട് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടാവുമോ? ചിന്തിച്ചു നോക്കും, നമ്മുടെ സ്വഭാവദോഷിയാണ് എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവില്ല. അപ്പൊ അത് മറ്റൊരു കഥാപാത്രത്തിൽ ആ സ്വഭാവമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എന്താണ് ഇങ്ങനെ ഒരു സംഭവം, സതീദേവിയോട് അഥവാ ശിവനോട് ദക്ഷന് ഇത്രയധികം ദേഷ്യം തോന്നാൻ എന്താണ് കാരണം, പിന്നീട് ദക്ഷന്റെ അനുഭവം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു വരുമ്പോഴാണ് ദക്ഷയാഗം എന്നുള്ള കഥയിലേക്ക്. മഹാദേവനെ ദക്ഷൻ നിന്ദിച്ചു. എന്താ നിന്ദിക്കാൻ കാരണം? ദക്ഷനെ മഹാദേവൻ വന്ദിച്ചില്ല, അതാണ് നിന്ദയ്ക്ക് കാരണം. അനവധി ആളുകൾ കൂടി നിൽക്കുന്ന സഭയിലേക്ക് പ്രവേശിച്ചവനാണ് ആര്? ദക്ഷൻ. ദക്ഷന്റെ വരവ് കണ്ട സമയത്ത് എല്ലാവരും ദക്ഷനെ കണ്ട് എഴുന്നേറ്റ് വന്ദിച്ചു, രണ്ടുപേരൊഴികെ. എഴുന്നേൽക്കാതിരുന്ന ആളുകൾ ഒന്ന് ബ്രഹ്മാവാണ്, ഒന്ന് ശിവനാണ്. വിഷ്ണു ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ അദ്ദേഹം ലേശൊന്നും മറഞ്ഞു നിന്നു. അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ഉണ്ടാവാൻ പോണത്. അതുകൊണ്ട് ഭഗവാൻ ഒന്നങ്ങളും അറിയുന്നു. ഇവിടെ ദക്ഷൻ പ്രജാപതികളുടെ പതിയായിട്ടിരിക്കുന്ന സമയമാണ്. ആരൊക്കെയാണ് തന്നെ കണ്ട് വന്ദിച്ചത് എന്നല്ല, വിനാശകാലേ അതാണ് പറ്റിയത്, വേറെ കുഴപ്പമൊന്നുമില്ല. ആരൊക്കെ തന്നെ കണ്ട് എഴുന്നേറ്റ് വന്ദിച്ചു എന്നല്ല നോക്കിയത്, ആരെങ്കിലും തന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാതിരിക്കുന്നുണ്ടോ നോക്കി. രണ്ടുപേരുണ്ട്, ഒന്ന് ബ്രഹ്മാവ്, എന്തു ചെയ്യാം, അച്ഛനായി പോയി, ഒന്നും പറയാൻ വയ്യ. അപ്പുറത്തുണ്ട് ആര്? മഹാദേവൻ. മകന്റെ സ്ഥാനത്താണ്, മകളെ കല്യാണം കഴിച്ച ആളാണ്. രണ്ട് നിലയ്ക്കും അയാൾ എഴുന്നേറ്റ് വന്ദിക്കേണ്ടതല്ലേ. എഴുന്നേൽക്കാതിരിക്കുന്ന ബ്രഹ്മാവിനോട് തോന്നിയ ദേഷ്യം കൂടി ശിവന്റെ അടുത്താണ് അയാൾ തീർക്കുന്നത്. ശിവനെ അനവധി ദുർവാക്കുകൾ പറഞ്ഞ് ശിവനെ നിന്ദിച്ചു ദക്ഷൻ. പക്ഷെ ഇതൊന്നും കേട്ടിട്ടും ശിവന് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. ശിവൻ ശിവനായിട്ട് തന്നെ നിന്നു. അശിവനായിട്ടാണ് ഈ ശിവനെ ഇവിടെ ദക്ഷൻ വർണ്ണിച്ചത്. പക്ഷെ ശിവനെ സംബന്ധിച്ച് ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നതല്ല. ശിവന് ഇന്നു മുതൽ ഹൃദ്ഭാഗമില്ലാതെ പോകട്ടെ എന്ന് ദക്ഷൻ ശപിച്ചു. അപ്പോഴും മഹാദേവന് യാതൊരു അനക്കമില്ല. ഇതൊക്കെ മഹാദേവൻ പഠിപ്പിച്ചു തരികയാണേ. വേറൊരാള് നീ നേരെയാവാണ്ട് പോട്ടെ എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ പേടിക്കൊന്നും വേണ്ട. അവൻ പറഞ്ഞുകൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ എന്നെ അവൻ ശപിച്ചു എന്ന് പറഞ്ഞ് അവൻ നശിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യണതേ. ഒന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. അതൊക്കെ ചിത്രകേതുവിന്റെ കഥയിലെ കുറേയും കൂടി ഭംഗിയായിട്ട് ഭാഗവതം പറഞ്ഞു തരും. എന്തായാലും ശിവനെ ദക്ഷൻ ശപിച്ചു. അപ്പോഴാണ് ശിവന്റെ കൂടെയുള്ള ആളുകൾക്ക് അത്ര ഇഷ്ടമായില്ല. അവര് ദക്ഷനെ ശപിച്ചു. അപ്പൊ ദക്ഷന്റെ കൂടെയുള്ള ആളുകൾ ശിവന്റെ കൂടെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ശപിച്ചു. അങ്ങനെ അങ്ങടും ഇങ്ങടും ശാപങ്ങൾ മാത്രമായ സമയത്ത് മഹാദേവൻ എന്ത് ചെയ്തു? മഹാദേവൻ അവിടുന്ന് എഴുന്നേറ്റങ്ങോട് മാറി നിന്നു. ഭഗവാൻ എഴുന്നേറ്റങ്ങോട് പോയി. എന്റെ ഇവിടെ പഠിപ്പിച്ചു തരേണ്ടത്, ഇങ്ങനെയുള്ള ഓരോരോ ശാപവാക്കുകൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നാം നിൽക്കാൻ പോലും പാടില്ല. അതാണ് മഹാദേവൻ പഠിപ്പിച്ചു തരാം. മഹാദേവൻ എഴുന്നേറ്റ് പോയി. എന്തായാലും പിന്നെ കുറച്ചു കാലത്തേക്ക് എന്തായി, യാഗമില്ലാത്ത അവസ്ഥയായി. യാഗം എന്ന് പറഞ്ഞാൽ മുമ്പ് അനുസ്മരിച്ചു, നിസ്വാർത്ഥതയുടെ പ്രതീകമാണ് യാഗം. ഇതം നമ എന്നുള്ള ഭാവം. ഇപ്പൊ യാഗമില്ലാതെ ആയപ്പോൾ ലോകത്തിലെ സ്വാർത്ഥത നിറഞ്ഞു.
ഈ സ്വാർത്ഥതയാണ് ധർമ്മം. അപ്പൊ ഈ ലോകത്തിന്റെ ഗതി തന്നെ അപകടത്തിലായിട്ടുള്ള അവസ്ഥയിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു യാഗം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവർക്ക് യാഗം ചെയ്യാൻ അനുമതി കിട്ടിയില്ല. അതാണ് അവസ്ഥ. യാഗം ചെയ്യണമെന്ന് മോഹമൊക്കെ കുറെ കാലമായിട്ടുണ്ടായി, പക്ഷെ യാഗം ചെയ്യണമെങ്കിലേ അനുമതി കിട്ടണ്ടേ? അനുമതി കിട്ടിയില്ല. അതിനു വേണ്ടി നടക്കാം. ആരാ അനുമതി കൊടുക്കാത്തത്? ദക്ഷനാണ്. അല്ല, യാഗം ഉണ്ടെങ്കിൽ ശിവനെ പൂജിക്കുക വേണ്ടിയിരും. എന്നാ ശിവനെ പൂജിക്കുന്ന പരിപാടി ഇല്ല അവിടെ. അല്ല, ശിവന് ഹവിഭാഗം കൊടുക്കാണ്ടൊരു യാഗം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ദക്ഷൻ തന്നെ യാഗം ചെയ്യാൻ പുറപ്പെട്ടു. അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു യാഗം. ആ ദക്ഷയാഗത്തിനെ കുറിച്ച് ആര് കേട്ടു? സതീദേവി കേട്ടു. മഹാദേവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, യാഗത്തിന് പോകേണ്ടത് ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുവെങ്കിലും മഹാദേവൻ സതിയോട് പറഞ്ഞത് അങ്ങനെയല്ല. സതീ, നിനക്ക് അച്ഛനോടും അമ്മയോടും സഹോദരിമാരോടും എല്ലാവരോടും സ്നേഹമുണ്ട്, അതുകൊണ്ട് നീ യാഗത്തിന് പോകണം എന്നല്ലേ വിചാരിക്കുന്നത്? അതെ. ഈ യാഗത്തിനെ കുറിച്ച് നിന്നോട് ആരാ പറഞ്ഞത്? അല്ല, ദേവസ്ത്രീകളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അത്രയും ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ ഭാഷ പറഞ്ഞ അങ്ങനെയല്ല. അല്ല, നിന്റെ സഹോദരിമാരും കുടുംബക്കാരും ഒരു വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അതിന്റെ യാഗത്തിനെ കുറിച്ച് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. അതേ കാരണം എങ്ങാനും നീ അറിഞ്ഞാൽ ചെന്നാലോ നിരീക്ഷട്ടാ. എന്നാലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, സൃഷ്ടി സ്ഥിതി സംഹാര ഗ്രൂപ്പ്. ബ്രഹ്മാവുണ്ട്, വിഷ്ണുണ്ട്, ഞാനുമുണ്ട്. ആ ഗ്രൂപ്പിൽ യാഗത്തിന്റെ ന്യൂസൊക്കെ വന്നിരുന്നു. ബ്രഹ്മാവും വിഷ്ണുവിന്റെ ഒക്കെ ക്ഷണം കിട്ടിയ കാര്യമൊക്കെ വന്നിരുന്നു. പക്ഷേ എന്നെ അതിൽ പ്രത്യേകം ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് പോകാൻ ഭാവിക്കണില്ല. അപ്പൊ എന്നെയും ക്ഷണിച്ചിട്ടില്ല, നിന്നോടും പറഞ്ഞിട്ടില്ല. എന്തെയാ നമ്മളോട് പറയാത്തത്? നമ്മൾ ചെല്ലണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് പോവാതിരിക്കുകയാണ് ഭേദം. സതീദേവി പറഞ്ഞു, അങ്ങനെയല്ല, പോവണം. ക്ഷണം കിട്ടിയിട്ടേ പോവാൻ പാടുള്ളൂ എന്നല്ല, സൽക്കർമ്മങ്ങൾ എവിടെയൊക്കെ നടക്കണോ അങ്ങോട്ടൊക്കെ എത്തിച്ചേരാം. ക്ഷണം കിട്ടിയിട്ടേ പോവാൻ പാടുള്ളൂ എന്ന് എവിടെയും പറയുന്നില്ല. പ്രത്യേകിച്ചും സ്വന്തം ഗൃഹത്തില്, ഗുരുനാഥന്റെ ഗൃഹത്തില്, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിലൊക്കെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് കയറി ചെന്ന് ഒക്കെ ഭംഗിയാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് പോവാം. സതീദേവി അല്ല, ഒന്നുകൂടി മനസ്സിലാക്കൂ. എന്താ, നമ്മളെ ഇഷ്ടമല്ലാത്തവരുടെ അടുത്തേക്ക് നമ്മൾ കയറി ചെന്നാൽ നമുക്ക് ഉള്ള സന്തോഷം കൂടി ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് പോവാതിരിക്കുകയാണ് നല്ലത്. മഹാദേവൻ എന്തൊക്കെ പറഞ്ഞുവെങ്കിലും സതീദേവിക്ക് തൻ്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. അവസാനം മഹാദേവൻ പറഞ്ഞു, സതി യഥാസ സദ്യോ മരണായ കൽപ്പതേ, നീ പൊക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ നീ ഇവിടെ നിന്നിട്ട് പോയാൽ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ഈ യാത്ര മരണത്തിലേക്ക് കലാശിക്കുള്ളൂ, ഇത് നീ ഒന്ന് ഓർത്തോ എന്നൊക്കെ മഹാദേവൻ പറഞ്ഞിട്ട് പോലും സതീദേവിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. സതീദേവി യാഗശാലയിലേക്ക് എത്തുന്നു. അവിടെ മഹാദേവൻ ഒഴിച്ച് മറ്റെല്ലാ ദേവന്മാർക്കും ഹവിർഭാഗം കൊടുത്തിട്ടുള്ള രംഗം കണ്ടു. അപ്പോഴാണ് മഹാദേവൻ പറഞ്ഞ വാക്കുകളൊക്കെ സതീദേവിക്ക് ഒന്നും കൂടി ഓർമ്മ വന്നത്. ശിവനോട് ഇത്രയധികം ദേഷ്യം, തന്റെ അച്ഛനുണ്ട് എന്നുള്ളത് സതീദേവി അപ്പോഴാണ് മനസ്സിലാക്കിയത്. സതീദേവി അവിടെ ഇറങ്ങിച്ചെന്ന് ദക്ഷന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവിടെ നേരത്തെ പറഞ്ഞു തന്നെ പറയാനുള്ള വിനാശകാലേ വിപരീത ബുദ്ധി അല്ലേ. നമുക്കൊക്കെ പലപ്പോഴും പല പല തെറ്റുകളും പറ്റും. അപ്പൊ മറ്റുള്ളവരെ ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റുകളെ അംഗീകരിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുക, അതാണ് ഒരു മനുഷ്യനാണെങ്കിൽ ചെയ്യേണ്ടത്. ഇവിടെ സതീദേവി എന്ത് പറഞ്ഞു? ശിവേതരഹ, അങ്ങപ്പോ ശിവേതരനായിട്ടാണ് നിൽക്കുന്നത്. ശിവം എന്ന വാക്കിന് മംഗളം എന്നർത്ഥം. അപ്പൊ അതിന്റെ വിപരീതമായിട്ട് എന്താ? അമംഗളം. അങ്ങ് അമംഗള സ്വരൂപനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങ് അങ്ങയുടെ ശരീരഭാഷയിലാണ് സംസാരിക്കുന്നത്. അങ്ങയെ കണ്ടിട്ട് മഹാദേവൻ വന്ദിച്ചില്ല, ഞാൻ എന്നുള്ള തോന്നലാണ് അങ്ങയെ കൊണ്ട് മഹാദേവനെ നിന്ദിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും വാക്കുകളും ഉണ്ടായത്. അങ്ങയുടെ ഈ ശരീരത്തിലുള്ള അഭിമാനം എന്നുള്ളത് ഒരിക്കലും അങ്ങയ്ക്ക് ഭൂഷണമല്ല, അതുകൊണ്ട് അങ്ങയ്ക്ക് നാശമേ ഉണ്ടാവുള്ളൂ. അങ്ങ് മഹാദേവന്റെ മഹിമയെ മനസ്സിലാക്കൂ. ഏതൊരാളാണോ അറിയാതെ കണ്ടാണെങ്കിൽ പോലും ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ശിവ എന്ന രണ്ട് അക്ഷരങ്ങളെ പറയുന്നത് അങ്ങനെ ഉച്ചരിക്കുന്നവന്റെ സകലങ്ങളായിട്ടുള്ള പാപങ്ങളും ഈ ശബ്ദ ഉച്ചാരണ മുഹൂർത്തത്തിൽ തന്നെ ഇല്ലാതെയാക്കുന്ന മഹാത്മാവാണ് സാക്ഷാൽ മഹാദേവൻ. ആരോടും ദേഷ്യമില്ലാത്ത ആളാണ്. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് മഹാദേവൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലാട്ടോ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ആലോചിച്ച് നോക്കൂ. നീ നിന്റെ കുടുംബത്തേക്ക് പോകണ്ടാട്ടോ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരണ്ടാട്ടോ എന്ന് പറയും. കാരണം നിന്റെ അച്ഛൻ എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചു എന്നല്ലേ പറയാ. നോക്കൂ, മഹാദേവൻ എപ്പോഴും അങ്ങയോട് ലേശം പോലും ദേഷ്യഭാവമില്ല. അങ്ങനെയുള്ള മഹാദേവന്റെ മഹിമയെ അങ്ങ് മനസ്സിലാക്കൂ എന്നൊക്കെ സതുപദേശങ്ങൾ ധാരാളം കൊടുത്തെങ്കിലും അതൊന്നും കേൾക്കാൻ ദക്ഷൻ തയ്യാറായില്ല. ആ സമയത്ത് സതീദേവി ചിന്തിക്കുകയാണ്, തന്റെ അച്ഛൻ വാക്കുകളെ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശിവനെ നിന്ദിക്കലാണ് ഉണ്ടായത്.
ഈ ശിവനെ നിന്ദിക്കുന്ന ഈ സദസ്സിൽ ഞാൻ ഇവിടെ നിന്നാൽ എനിക്കും അതിൻ്റെതായിട്ടുള്ള ദോഷമുണ്ടാവും. സഭ്യദോഷാനുസ്മരൻ അബ്രുവൻ വിബ്രുവന്നരഹിമ്പിഷമഷ്ണുതേ എന്നിനി ദശമസ്കന്ധത്തില് പറയും. മറ്റൊരാള് തെറ്റ് ചെയ്യണ കണ്ടാൽ അത് ശരി എന്ത് എന്ന് നമുക്ക് അറിയുമെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നവർ ആരായിക്കോട്ടെ, ആ തെറ്റിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. ആ തെറ്റ് നാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല എങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ ദുഷ്ഫലം എന്താണോ അത് നമുക്കും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കണം, ആരോടായാലും എവിടെയായാലും. ഒരു നിലയ്ക്ക് ഹിന്ദുക്കൾക്ക് വലിയൊരു അപകടം വരാൻ കാരണം ഇതാണ്. പലപ്പോഴും നമുക്കെതിരെ പലരും പലതും പ്രവർത്തിച്ചിട്ടും അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനോ അതിനെതിരെ പ്രതികരിക്കാനോ നമുക്ക് സംഗമിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബഹുജന മുന്നേറ്റം ഉണ്ട് എങ്കിൽ നമുക്കെതിരെയുള്ള പ്രവർത്തികളൊന്നും ഉണ്ടാവില്ല. ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറിച്ച് നമ്മൾ എന്ത് പറയും, കലികാലം ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തേക്കും ഉണ്ടാവും. ഓ, അമ്പലത്തേക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഗേറ്റ് പൂട്ടിയിട്ട് പോകണ്ടെന്ന് വെക്കും, അത്രേ ഉള്ളൂ. നമുക്ക് പോകാൻ പറ്റുന്ന അപ്പുറത്തെ അമ്പലമുണ്ടല്ലോ, അവിടെ പോകാലോ എന്നാണ്. അതല്ല വേണ്ടത്, അവിടെ വേണ്ടതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യപ്പെടണം. അതിനുവേണ്ടി സംസാരിക്കാനും നമുക്ക് ഒന്നാവാൻ സാധിക്കണം. എന്തായാലും അവിടെ സതീദേവി ചിന്തിച്ചു, ഇവിടെ നിൽക്കണില്ല, ഇവിടെ നിന്നാൽ ഈ ദോഷം തനിക്കും ബാധിക്കും. അതുകൊണ്ട് മഹാദേവന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോവാൻ തീരുമാനിച്ചു. ഇവിടെ അല്ലെങ്കിൽ പിന്നെ അവിടെയല്ലേ ഗതിയുള്ളൂ. അപ്പോഴാണ് സതീദേവി മറ്റൊന്ന് ആലോചിച്ചു. ശരീരാഭിമാനിയായിട്ടുള്ള ദക്ഷന്റെ മകൾ, ശിവനെ നിന്ദിച്ച ദക്ഷന്റെ മകൾ എന്ന കാരണം തനിക്കുള്ളത് കൊണ്ട് മഹാദേവന്റെ അടുത്തേക്ക് പോവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ സതീദേവി തന്റെ ഉള്ളിലെ യോഗാഗ്നിയിൽ തന്റെ ശരീരത്തിനെ ഉപേക്ഷിക്കുന്നു. മഹാദേവനെ തന്നെ ചിന്തിച്ചുകൊണ്ട് സതീദേവിയുടെ ശരീരത്യാഗത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ മഹാദേവൻ വീരഭദ്രനെ ഉൽപാദിപ്പിച്ച തന്റെ രുദ്രസംഘത്തിന്റെ തലവനാക്കി മാറ്റി ആ രുദ്രസൈന്യം ദക്ഷയാഗത്തിനെ ഇല്ലാതെയാക്കുന്നു. ദക്ഷന്റെ കഴുത്ത് ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി യാഗാഗ്നിയിലിട്ട് ദഹിപ്പിക്കുന്നു. ആ സമയത്ത് മഹാദേവന്റെ കൂടെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് അനവധി ദേവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ദേവന്മാർക്കൊക്കെ യുദ്ധത്തില് ഓരോരോ അംഗഭംഗം സംഭവിച്ചു. അവരെല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് സങ്കടം പറഞ്ഞു. കൈ പോയി, കാല് പോയി, വിരല് പോയി എന്നൊക്കെ സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പാച്ച് വർക്ക് അറിയില്ല, നിങ്ങളെ പോലെ ഒരു പുതിയ സാധനത്തിന് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഇപ്പം ഉണ്ടാക്കി തരാം. ഒടിഞ്ഞ കൈ നേരെയാക്കാനുള്ള പരിപാടി എനിക്കില്ല. മഹാദേവന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോഴല്ലേ ഇങ്ങനെ ഉണ്ടായത്. മഹാദേവൻ്റെ അടുത്ത് പോയി പറഞ്ഞു നോക്കൂ, അദ്ദേഹം എന്തെങ്കിലും വഴി കാണും. എല്ലാവരും കൂടി നേരെ കൈലാസത്തിലെത്തി. സാക്ഷാൽ മഹാദേവൻ ശാന്ത വിഗ്രഹനായിട്ട് ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജ്ഞാനസ്വരൂപനായിട്ടുള്ള ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്നു ആ മഹാദേവനെ ഇങ്ങോട്ട് കണ്ടപ്പോഴേക്കും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് മാറി നിർത്തും. കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, ഇതൊക്കെ എന്താ അമംഗളമായിട്ടുള്ള അവസ്ഥയാണല്ലേ. മഹാദേവനെ സാധാരണ സംഹാരസ്വരൂപം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഇല്ലാതെ ആക്കുന്നുവെന്നല്ല അർത്ഥം. എന്താ, എന്തൊക്കെ അമംഗളങ്ങളാണോ നമ്മിലുള്ളത്, നമ്മിലെ എല്ലാ അമംഗളങ്ങളെയും സംഹരിച്ച് നമുക്ക് എല്ലാ മംഗളത്തെയും നൽകുന്ന മൂർത്തിയാണ് ആര്, മഹാദേവൻ. ആ മഹാദേവന്റെ മുമ്പിൽ എത്തിയപ്പോഴേക്കും ഇവരുടെ എല്ലാ അമംഗളങ്ങളും മാറി. അപ്പോഴാണ് ബ്രഹ്മാവിന്റെ ആഗ്രഹം. എന്താ, ബ്രഹ്മാവിന്റെ മകനാണ് ദക്ഷൻ, ആ ദക്ഷനെ ഒന്ന് ജീവിപ്പിക്കണം എന്ന ബ്രഹ്മാവിന്റെ ആഗ്രഹം. മഹാദേവനോട് പറഞ്ഞു അത്രേ. മഹാദേവൻ പറഞ്ഞു, അതിനെന്താ ജീവിപ്പിക്കാലോ, ഞാൻ അങ്ങോട്ട് വരാമെന്നോ. അങ്ങനെ മഹാദേവൻ ദക്ഷന്റെ യാഗശാലയിലേക്ക് ഇങ്ങോട്ട് വന്നു. എന്തിനു വേണ്ടിയിട്ട്, തന്നെ അനവധി ആളുകൾ കൂടി നിൽക്കുന്ന സദസ്സിൽ വെച്ച് തന്നെ നിന്ദിച്ച, തന്നെ ശപിച്ച ആ ദക്ഷനെ അനുഗ്രഹിക്കാൻ മഹാദേവൻ ദക്ഷന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ്. ദക്ഷന് ജീവൻ കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും തലയില്ലാണ്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അപ്പോഴാണ് ഒരു ആടിന്റെ തല കിട്ടിയതാണ്. ആടിന്റെ തല ദക്ഷന്റെ ശരീരത്തിൽ വെച്ച് ജീവൻ കൊടുത്തു എന്നാണ് മഹാത്മാക്കൾ പറയും. എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ, ഈ ബ്രഹ്മാവാണത്രേ, സൃഷ്ടിയുടെ ആള് ബ്രഹ്മാവാണല്ലോ. അപ്പൊ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവെ കണക്ഷൻ അങ്ങ് കൊടുത്തോളൂ, അങ്ങാണല്ലോ സൃഷ്ടിയുടെ ആള്. ബ്രഹ്മാവ് ഈ ആടിന്റെ തലയും പിടിച്ചേക്ക. ബ്രഹ്മാവിന് ആ കൂടി കൺഫ്യൂഷനായി. നാല് ഭാഗത്തേക്കും തലയുണ്ടല്ലോ, ഈ നാല് ഭാഗത്തേക്കും തലയുള്ളത് കൊണ്ട് ഏതാ ഒറിജിനൽ എന്നറിയില്ല. ഈ തലയും കൈ പിടിച്ചുകൊണ്ട് കൺഫ്യൂഷൻ തീർക്കണമേ ശംഭോ ആ പാടിക്കൊണ്ടിരിക്കട്ടെ. ആ പാട്ട് പാടി എന്ന സമയമൊക്കെ പോ,
ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഫിറ്റ് ചെയ്ത് കൊടുത്തപ്പോ എന്തായി ചോദിച്ചാൽ ചെറിയൊരു അബ്ദം പറ്റി. വെറുതെ ഒന്ന് ഉള്ളിൽ ആലോചിച്ച് നോക്ക, എന്ത്, ഒരു മനുഷ്യന്റെ ശരീരം കഴുത്തിന് മുകളിലേക്ക് ഒരു ആടിന്റെ, അങ്ങനെ കാണുമ്പോ തന്നെ എങ്ങനെയുണ്ടാവും തിരിച്ചു നോക്ക. എന്നിട്ടാ ഈ തല ഒന്ന് തിരിഞ്ഞുപോയി. ആദ്യം തല തെറിച്ചവനായിരുന്നു, ഇപ്പൊ തല തിരിഞ്ഞവനായി. മുമ്പിലേക്കല്ല പിന്നിലേക്കാന്നർത്ഥം. അയാളൊക്കെ എങ്ങനെ പല്ലേക്കാൻ പറ്റും? ബ്രഷൊക്കെ എടുത്തു, പേസ്റ്റൊക്കെ തേച്ചു, നോക്കുമ്പോണ്ട് കുത്തി കയറ്റി എവിടെയൊക്കെ, വായിലേക്കല്ല മൂക്കിലേക്ക. എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര അപകടമേള്, എത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും. ഇതൊന്ന് ആലോചിക്കുമ്പോ തന്നെ ചിരിക്കുന്നുണ്ടല്ലേ. നിസ്സാരക്കാരനൊന്നല്ല ദക്ഷൻ. ബ്രഹ്മാവിന് അനവധി പുത്രന്മാരുണ്ടായി പറഞ്ഞുല്ലേ. ബ്രഹ്മാവിന് ഏറ്റവും അധികം സന്തോഷം ആരോടായിരുന്നു? ദക്ഷനോടായിരുന്നു. ബ്രഹ്മാവിന്റെ എല്ലാ വാത്സല്യങ്ങളും അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ദക്ഷൻ. എന്റെ കാരണം വെച്ചാൽ എല്ലാവരോടും പറയും സൃഷ്ടികർമ്മത്തിൽ എന്നെ സഹായിക്കണം കേട്ടോ എന്ന്. മറ്റുള്ളവരെ ചില ആൾക്കാർ പറഞ്ഞ് പറ്റില്ല, ചില ആൾക്കാരെ നേരെ ആവട്ടെ പിന്നെ നോക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ റെഡി എന്ന് പറഞ്ഞ് ആദ്യം ചാടി വന്ന ആളാ. അപ്പോ ചിലമ്മമാരുടെ വാക്ക് കേൾക്കുന്ന കുട്ടികളോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ. അങ്ങനെ ബ്രഹ്മാവിന്റെ എല്ലാ വാത്സല്യവും ഏറ്റുവാങ്ങിയ ആളാണ്. എന്ന് മാത്രമല്ല പ്രജകളുടെ പതിയാണ് ആര്? പ്രജാപതി. അങ്ങനെ അനവധി പ്രജാപതിമാരുണ്ട്. ഈ പ്രജാപതികളുടെ പതിയായിട്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് ആര്? ദക്ഷൻ. ആ ദക്ഷനാണ് ഇപ്പോ ആടിന്റെ തല വെച്ച് ജീവിക്കേണ്ടി വരുന്നത്. നമുക്കത് ആലോചിക്കുമ്പോ തന്നെ ചിരി വരുന്നുണ്ടാവില്ലേ, ഇങ്ങനെ ഒരാളുടെ അവസ്ഥ ആലോചിക്കുമ്പോ തന്നെ. അപ്പൊ നമുക്ക് ഇത്രയും ഉയരത്തിലുള്ള ദക്ഷന് പോലും ശിവനെ നിന്ദിച്ചപ്പോൾ ഈ ഒരു ദുരവസ്ഥ, മറ്റുള്ളവരുടെ മുമ്പില് ഒരു പരിഹാസ കഥാപാത്രമായി മാറേണ്ടി വന്നു. അതാണ് മരിച്ചു പോവാൻ ചെ തിരക്കേണ്ടതൊന്നുമില്ലല്ലേ. മരിച്ചു പോവാൻ ചെ പിന്നെ ആര് കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. വീണ്ടും ജീവിക്കുക, എന്നിട്ട് ഈ കഷ്ടപ്പാട് മുഴുവൻ അനുഭവിക്കേണ്ടി വരിക. അപ്പൊ അതാണ് ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും ദ്രോഹിക്കുന്നവർക്ക് ഒരിക്കലും ഗതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവര് ഇല്ലാണ്ടാവുന്നല്ല, അവര് ഭൂമിയിൽ തന്നെ ഉണ്ടാവും. എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച എല്ലാവരുടെയും കളിയാക്കലിന് പാത്രീഭൂതനായിട്ട് ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. അതുകൊണ്ട് ദക്ഷന് ഉള്ളതായിട്ടുള്ള അധർമ്മങ്ങളൊന്നും ഭഗവാനെ പോലും വെല്ലുവിളിക്കുന്ന ഭാവങ്ങളൊന്നും ഒരിക്കലും നമുക്കുണ്ടാവരുത്. ദക്ഷന്റെ അത്ര യോഗ്യതയൊന്നും നമുക്കില്ല. ആ ദക്ഷന് പോലും ഈ ഒരു അവസ്ഥ വന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. ഇപ്പം ദക്ഷിണ തന്റെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചു, മഹാദേവനെ സ്തുതിച്ചു, പിന്നീട് വൈഷ്ണവ പുരോടാശം ഭ്രമിച്ചപ്പോൾ സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനോട് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ എല്ലാവരും മാറി മാറി സ്തുതിക്കുകയാണ്. ഈ സ്തുതിയെല്ലാം കേട്ടു. അതിനുശേഷം ഭഗവാൻ പറയാണ്, അഹം ബ്രഹ്മാച സർവശ്ച ജഗത കാരണം പരം. ഞാനും ബ്രഹ്മാവും മഹാദേവനും വേറെയല്ല, ഞങ്ങള് ഒന്നാണ്. മൂന്ന് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മൂന്ന് രൂപങ്ങള് മൂന്ന് നാമങ്ങള് തന്നെ വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ തത്വത്തില് യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്നായി കാണുകയാണ് വേണ്ടത് എന്ന് ദക്ഷന് പ്രധാനമായിട്ടൊരു ഉപദേശം കൊടുത്തു. നമ്മളോടും ഭാഗവതം ഇത് തന്നെയാണ് പറയണത്. അത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല വേദി ഇത് തന്നെയാണല്ലേ. എന്താ അത്? സംഗമേശ വേദിയാണല്ലേ. എല്ലാ ഈശ്വരന്മാരും സംഗമിച്ചിരിക്കുന്ന ഒരു മൂർത്തി, അതാണ് സംഗമേശം. വേറെയല്ല ഞങ്ങളൊന്നും, വേറെ ഞങ്ങളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാം കൂടി ചേർന്ന ബ്രഹ്മാവും മഹാദേവനും ശിവനും എല്ലാം കൂടി ചേർന്ന ഒരാളാണ് ഞാൻ. എന്നെ ഒരിക്കലും വേറെയായിട്ട് കാണരുതേ. വേറെയായിട്ട് കാണുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? ആദ്യം ഈശ്വര ഭാവത്തെ ഒന്നായി കാണാൻ സാധിക്കണം. അനവധി ഈശ്വരന്മാരില്ല. ഏകം സത് വിപ്രാബഹുധാവദന്തി. എന്തിന് ഒന്നായിട്ടുള്ള ഈശ്വരനെ പലതായി പറയുന്നു എന്നാണെങ്കിൽ, പലതായി കാണപ്പെടുന്നതെല്ലാം ഒന്നായ ഈശ്വരൻ തന്നെയാണ് എന്ന അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈശ്വരനിൽ ഭേദബുദ്ധി ഇല്ലാണ്ടാക്കുക. ഒരു ഈശ്വരന് ഒരാൾക്ക് ശക്തി കൂടും, ഒരാൾക്ക് ശക്തി കുറയും, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഈശ്വരന്മാർ അനവധി ഇല്ല, ഒന്നേ ഉള്ളൂ. ഒന്നായിട്ടുള്ള മൂർത്തിയാണ് പല പല ഭാവങ്ങളിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് ഈ സംഗമേശന്റെ മുമ്പിൽ വന്ന് മഹാദേവ എന്ന് വിളിച്ചാലും അദ്ദേഹം കേട്ടോളും, ശ്രീരാമ എന്ന് വിളിച്ചാലും കേട്ടോളും, എന്ത് വിളിച്ചാലും കേട്ടോളും. കാരണം എന്താ? എല്ലാം ഞാൻ തന്നെയാണ്. മറിച്ച് നമുക്ക് വേറൊരാളുടെ അടുത്ത് പോയിട്ട് വേറൊന്ന് വിളിക്കാൻ ലേശം പേടിയുണ്ടാവില്ല. എന്നാ ഇവിടെ വന്ന് എന്ത് വിളിച്ചാലും യാതൊരു കുഴപ്പമില്ല. ഈ സംഗമേശം പഠിപ്പിച്ചു തരാണ് അനവധിയില്ല, എല്ലാം കൂടി ഒന്നായി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈശ്വരൻ ഒന്ന് എന്ന് തോന്നലേക്ക് എത്തണം.
അങ്ങനെ ഈശ്വരൻ ഒന്ന് എന്ന തോന്നലിലേക്ക് എത്തിയാലേ എന്ത് പറ്റുള്ളൂ, മനുഷ്യൻ ഒന്ന് എന്നുള്ള തോന്നലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ മനുഷ്യൻ ഒന്ന് എന്ന ഭാവത്തിൽ എത്തിയാലേ പിന്നീട് ജീവജാലങ്ങളെല്ലാം ഒന്ന് എന്ന ഭാവത്തിലേക്ക്, ഏറ്റവും വിശേഷമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നീ എന്ന രണ്ട് എന്നുള്ള ഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പരീക്ഷിത് രാജാവ് ഈ മഹർഷിയെ അപമാനിക്കാൻ കാരണം എന്താ? രണ്ട് എന്നുള്ള തോന്നലല്ലേ. അദ്ദേഹത്തിന് ശാപം കിട്ടാൻ കാരണം ഈ രണ്ട് എന്നുള്ള തോന്നലാണ്. ഈ ദക്ഷന് ഇവിടെ ഒരു ദുഃഖം അനുഭവിക്കേണ്ടി വന്നു, എന്തേ കാരണം? രണ്ട് എന്നുള്ള തോന്നലാണ്. അപ്പൊ നമുക്ക് രണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവരുത്. അത് മനുഷ്യരൻ മാത്രമല്ല മറ്റു ജീവജാലങ്ങളിലും, കാരണം ഇവിടെ എത്ര എത്ര ജീവജാലങ്ങളെ കാണുന്നുവോ, എത്ര എത്ര ശരീരങ്ങളെ കാണുന്നുവോ, ആ എല്ലാ ശരീരങ്ങളിലും ജീവനായി നിൽക്കുന്നത് ഒരേ ഒരു ഭഗവാൻ തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മൈക്കുണ്ട്, ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, ഇതിലൊക്കെ പോകുന്നത് ഒരേ ഒരു കറണ്ട് തന്നെയാണ്. അവയുടെ ആകൃതിക്കനുസരിച്ചിട്ട് അതിൽ നിന്നും ഉള്ള അനുഭവങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അവകളുടെ പേരുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും അതിലെല്ലാത്തിലും വർത്തിക്കുന്നത് ഒരേ ഒരു കറണ്ട് തന്നെയാണ്, ഒരേ ഒരു ശക്തി തന്നെയാണ് എന്ന് പറയുന്നത് പോലെ എത്രയെത്ര ജീവജാലങ്ങളുണ്ടോ ആ എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് ഉള്ളത്, ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ. ഒരിക്കലും നമുക്ക് അനവധി എന്ന തോന്നലുണ്ടാവരുത്. അവസാനം പരീക്ഷിത് രാജാവിന് ബ്രഹ്മമാണ് ഞാൻ എന്ന് ഉപദേശം കൊടുക്കില്ലേ, അത് ഉൾക്കൊള്ളണമെങ്കിൽ ഇപ്പോഴേ പരീക്ഷത്തിന് പാകാക്കണം. നമ്മൾ നേരത്തെ അനുസ്മരിച്ചു, ഇന്നലെ രണ്ടോ മൂന്നോ തവണ പറഞ്ഞ കാര്യമാണല്ലേ, പരീക്ഷത്തിന്റെ മനസ്സിനെ അതിന് പാകമാക്കലാണ് ശേഷിക ബ്രഹ്മരിഷി ചെയ്യുന്നത്. അപ്പൊ നമുക്കും ഈ ഭാഗവതത്തിൽ പറഞ്ഞതായിട്ടുള്ള യോഗ്യതകൾ കിട്ടണമെങ്കിൽ നമുക്കും ഈ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കണം. അതേപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഇതര ജീവജാലങ്ങളെ ഭക്ഷണത്തിൽ പെടുത്തലാണ് ഇന്ന് ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ ബുദ്ധി ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ മറ്റു ജീവജാലങ്ങളിലും നമുക്ക് ആരെ കാണാൻ സാധിക്കണം? ഭഗവാനെ കാണാൻ, ഭഗവാനെ തന്നെ കാണാൻ സാധിക്കണം. അപ്പൊ പിന്നെ നമ്മൾ അവരെ ദ്രോഹിക്കില്ല, അവരിൽ നിന്നും നമുക്കും ഒരു അപകടവും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ ഒരു നമുക്ക് ചിന്താധാര ഉണ്ടാവണമെങ്കിൽ ആദ്യം ഈശ്വരനെ ഒന്നായി കാണാൻ സാധിക്കണം, പിന്നീട് മനുഷ്യനെ ഒന്നായി കാണാൻ സാധിക്കണം, എല്ലാ ജീവജാലങ്ങളെയും ഒന്നായി കാണാൻ സാധിക്കണം, അതാണ് വേണ്ടത് എന്നിവിടെ ഭാഗവതം ഈ കഥയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. സതീദേവി മഹാദേവനെ തന്നെ ചിന്തിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ ഉപേക്ഷിച്ചു, പിന്നീട് പാർവതിയായി ജനിച്ചു, മഹാദേവനെ വിവാഹം കഴിച്ച ആ ഒരു അംഗം കൂടി പറഞ്ഞിട്ട് ഇതം പവിത്രം പരം ഈശജേഷ്ഠിതം യശസ്യം ആയുഷ്യം അഘോഘമരിഷണം യോ നിത്യതാകർണ്യനരോനു കീർത്തയേൽ ധുനോത്യഹം കൗരവ ഭക്തിഭാവതഃ. ഏതൊരാളാണോ ഭഗവാന്റെ ഈ ലീലയെ കേൾക്കുന്നത്, അത് കേൾക്കുന്നവർക്ക് സൽപ്പേരുണ്ടാവും, ആയസ്സുണ്ടാവും, എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കി തീർക്കാൻ സാധിക്കും എന്നൊക്കെയാണ് പറയാ. കാരണം പാപങ്ങൾ ഉണ്ടാവുന്നത്, ആയസ്സിന് ഓരോരോ തടസ്സങ്ങൾ ഉണ്ടാവുന്നത്, ചീത്തപ്പേരൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴാ? ശരീരത്തിൽ ഞാൻ എന്ന തോന്നലുണ്ടാവുമ്പോഴാണേ. എന്നാൽ ഇവിടെ ഭക്തി ദൃഢമാകുമ്പോൾ ആ ഒരു ദോഷം, ശരീരത്തിൽ ഞാൻ എന്നുള്ള തോന്നല്, നമുക്കത് പൂർണ്ണമായി മാറ്റാനായിട്ട് സാധിക്കുന്നു. അതാണ് ഈ കഥ ശ്രവണം കൊണ്ടുള്ള ഒരു ഗുണം എന്നിവിടെ ഇതിന്റെ മഹാത്മ്യമായിട്ട് ഇവിടെ പറഞ്ഞു തന്നു. സ്വയംഭവനുവിന്റെ മൂന്ന് പെൺകുട്ടികളുടെ കഥയാണ് പറഞ്ഞു തന്നത്. പിന്നീട് രണ്ട് ആൺകുട്ടികളാണ് അവർക്ക് ഉണ്ടായത് എന്ന് പറഞ്ഞ അതില് ഒരു മകന്റെ കഥയാണ് പറയാം. അതിനിടയ്ക്ക് മറ്റ് ചില വംശങ്ങളും ചെറുതായിട്ടൊന്ന് ഭാഗവതം വർണ്ണിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഈ സ്വയംഭവനുവിന്റെ രണ്ട് പുത്രന്മാരിൽ ഉത്താനപാദൻ എന്ന മകന്റെ കഥയാണ് ഭാഗവതം പിന്നീട് നമുക്ക് പറഞ്ഞു തന്നത്. ആ കഥ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ധ്രുവചരിതം കഥ അനുസ്മരിക്കാം. പിന്നെ പ്രഥുവിന്റെ കഥയുണ്ട്, അനവധി അധ്യായങ്ങൾ ഇന്ന് വായിച്ചു പോവാനും പറയാനും ഉണ്ട്. അതുകൊണ്ട്